അഞ്ചാം ക്ലാസ്സിലെ മാത്തമറ്റിക്സ് ആനുവൽ ഇവാലുവേഷൻ ആണ് വാർഷിക പരീക്ഷയുടെ ചോദ്യ പേപ്പറാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത് ആദ്യത്തെ ആക്ടിവിറ്റി എന്താ നോക്കാം നമ്പേഴ്സ് ഇൻ ദ പെറ്റൽസ് അതായത് പൂവിൻ്റെ ഇതളുകളിലെ നമ്പറുകൾ ഉപയോഗിച്ചുള്ള കണക്കാണ് ഇവിടെ ചെയ്യേണ്ടത് ദ പ്രൈം ഫാക്റ്റേഴ്സ് ഓഫ് എ നമ്പർ ഈസ് ഗവൺ ഇൻ the പെറ്റൽസ് ഓഫ് ദ ഫ്ലവർ ഒരു നമ്പറിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് ആണിവിടെ തന്നിരിക്കുന്നത് അപ്പം ഈ നമ്പർ നമ്മൾ കണ്ടുപിടിക്കണം ഫൈൻഡ് ദ നമ്പർ ഈ നടുക്ക് ഏത് നമ്പർ വരുമെന്ന് നമ്മൾ കണ്ടുപിടിക്കണം ഏതാ നമ്പറ് ഇവിടെ പെറ്റൽസിൻ്റെ നമ്പർ ഏതൊക്കെയാണ് ത്രീ ടു ഫൈവ് ത്രീയും ടൂവും ഫൈവും പ്രൈം നമ്പേഴ്സാണ് അപ്പം ഇത് മൂന്നും കൂടി ഗുണിച്ചാൽ കിട്ടുന്ന നമ്പറായിരിക്കും ഇനി നടുക്ക എഴുതേണ്ടത് അപ്പോൾ ഇത് മൂന്നും കൂടി കുണിച്ചാൽ എത്രയാണ് വരിക ത്രീ ടു സാർ സിക്സ് സിക്സ് ഫൈവ് സാർ സിക്സ് ഫൈവ് സാർ എത്രയാണ് തേർട്ടി അല്ലേ അപ്പം ഇതിൻ്റെ നടുക്ക് നമ്മൾ എഴുതുന്ന നമ്പർ തേർട്ടി എന്നാണ് തേർട്ടി ത്രീ സീറോ അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കിയത് ഫൈൻഡ് ഔട്ട് ദ പ്രൈം ഫാക്ടേഴ്സ് ഇൻ ദ പെറ്റൽസ് ബിലോ സോ ആസ് ടു ഗെറ്റ് ദ നമ്പേഴ്സ് ഇൻ ദ മിഡിൽ ആസ് ആസ്തെയർ പ്രൊഡക്റ്റ് ഇവിടെ ഫൈൻഡ് ഔട്ട് ദ പ്രൈം ഫാക്ടേഴ്സ് പ്രൈം ഫാക്ടർ ആയിട്ടുള്ള നമ്പറുകളെ നമ്മൾ പ്രൈം നമ്പേഴ്സിനെ കണ്ടുപിടിക്കണം അപ്പൊ പെറ്റൽ സോ ആസ് ടു ഗെറ്റ് ദ നമ്പർ ഇൻ ദ മിഡിൽ ആസ് ആസ്തെയർ പ്രൊഡക്റ്റ് അപ്പം മിഡിലൊരു നമ്പർ ഉണ്ട് അതിൻ്റെ പ്രൊഡക്റ്റുകളായിട്ടുള്ള പ്രൈം ഫാക്ടേഴ്സുകളാണ് ഇവിടെ എഴുതേണ്ടത് ഇവിടെ മുപ്പത്തിയാറാണ് മുപ്പത്തി ആറ് അപ്പൊ ഈ നാല് പെറ്റൽസിനെയും കൂടി ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടണം തേർട്ടി സിക്സ് കിട്ടണം ഇവിടെ രണ്ടെണ്ണം തന്നിട്ടുണ്ട് ത്രീയും ടൂം തന്നിട്ടുണ്ട് ഇപ്പൊ ത്രീ ടു സാർ എത്രയാണ് ത്രീ ടു സാർ സിക്സ് ഇനി ആ സിക്സിനോട് എത്ര കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് തേർട്ടി സിക്സ് കിട്ടാം സിക്സിനോട് എത്ര കൊണ്ട് ഗുണിച്ചാൽ തേർട്ടി സിക്സ് കിട്ടും സിക്സ് തന്നെ അല്ലേ സിക്സ് സിക്സ് ആ തേർട്ടി സിക്സ് അപ്പം ഇവിടെ രണ്ടെണ്ണം കൂടി കുടിച്ചാൽ ആ സിക്സ് കിട്ടണം അപ്പം ഏതൊക്കെയായിരിക്കും ആ നമ്പറുകൾ ആ ഒന്ന് ത്രീയും മറ്റൊന്ന് ടുവും ത്രീ ടു സാർ എത്രയാണ് ത്രീ ടു സാർ സിക്സ് ത്രീ ടു സാർ സിക്സ് 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 സാർ തേർട്ടി സിക്സ് അപ്പം ത്രീയും ടു ആണ് ഇവിടുത്തെ നമ്പറുകൾ ഇനി ഇവിടെ അടുത്തത് സെവൻറ്റി ഫൈവ് ആണ് അവിടെ ഒരു ത്രീ കിട്ടിയിട്ടുണ്ട് ത്രീയിനോട് എത്ര കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് സെവൻറി ഫൈവ് കിട്ടും ത്രീയോട് എത്ര കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് സെവൻറി ഫൈവ് കിട്ടും എത്രയാണ് ത്രീ ആ ട്വന്റി ഫൈവ് ത്രീ ട്വൻറ്റി ഫൈവ് ആണ് ത്രീ ട്വൻറ്റി ഫൈവ് ആണ് സെവൻറി ഫൈവ് പ്ലസ് ട്വൻറി ഫൈവിനെ രണ്ട് പ്രൈം നമ്പറുകൾ കൊണ്ട് കുളിക്കുന്നതാക്കി മാറ്റണം ട്വൻറ്റി ഫൈവിന് ഏതൊക്കെ ഏതൊക്കെയാണ് ഫൈവ് ഫൈവ് സാർ ട്വൻറ്റി ഫൈവ് അല്ലേ അഞ്ചൊരു പ്രൈം നമ്പറാണ് ഇവിടുത്തെ പെറ്റൽസിൽ വരുന്നത് ഫൈവും ഫൈവുമാണ് ഓക്കെ ഇനി ത്രീ ഹൺഡ്രഡ് ട്വൽവാണ് ഇവിടെ നടക്കുന്നത് ത്രീ ഹൺഡ്രഡ് ട്വൽവിനെ ഈ പെറ്റൽസിൽ എല്ലാ നമ്പറും കൊണ്ടും ഗുണിച്ച് കഴിഞ്ഞാൽ ത്രീ ഹണ്ട്രഡ് ട്വൽവ് കിട്ടണം ഇവിടെ രണ്ടെണ്ണം തന്നിട്ടുണ്ടോന്ന് ത്രീയും ടുവും ത്രീ ടു സാർ എത്രയാണ് സിക്സ് സിക്സിനോട് കൂടി ഏത് നമ്പർ ഗുണിച്ചാലാണ് ത്രീ ഹണ്ട്രഡ് ട്വൽവ് കിട്ടുക എന്ന് നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ ഇതൊരു വലിയ സംഖ്യ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി ത്രീ ഹൺഡ്രഡ് ട്വൽവിനെ സിക്സ് കൊണ്ട് ധരിക്കുക ത്രീ ഹൺഡ്രഡ് ട്വൽവിനെ സിക്സ് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്പർ കിട്ടും ഇപ്പം തേർട്ടി വണ്ണിൽ എത്ര സിക്സ് ഉണ്ട് ഫൈവ് ഫൈവ് സിക്സാ തേർട്ടി അപ്പം നിന്ന് പൂജ്യം കുറച്ചാൽ വൺ മൂന്നിൽ നിന്ന് മൂന്ന് കുറച്ചാൽ പൂജ്യം അടുത്ത രണ്ട് നമ്മൾ ഇറക്കി എഴുതുക പന്ത്രണ്ട് പന്ത്രണ്ടിലെത്രെ ടു സിക്സ് ആർ ട്വൽവ് എത്രയാണ് ഫിഫ്റ്റി ടു ഇപ്പോൾ സിക്സിനെ ഫിഫ്റ്റി ടു കൊണ്ട് ഗുണിച്ചാൽ മുന്നൂറ്റി പന്ത്രണ്ട് കിട്ടും സിക്സിനെ ഫിഫ്റ്റി ടു കൊണ്ട് ഗുണിച്ചാൽ ത്രീ ഹണ്ട്രഡ് ട്വൽവ് കിട്ടും ഇവിടുത്തെ മൂന്നക്കങ്ങൾ ഗുണിച്ച് കഴിയുമ്പോൾ നമുക്ക് ഫിഫ്റ്റി ടു കിട്ടണം ഫിഫ്റ്റി ടു ഏതൊക്കെ സംഖ്യകൾ ഗുണിച്ചാലാണ് നമുക്ക് ഫിഫ്റ്റി ടു കിട്ടുക എന്ന് നമുക്ക് നോക്കണം അതും പ്രൈം നമ്പേഴ്സ് ആവുകയും വേണം അപ്പോൾ ഏതൊക്കെയായിരിക്കും അപ്പോൾ ഫിഫ്റ്റി ടു കണ്ടുപിടിക്കാൻ ഒരു മാർഗം എന്ന് വെച്ചാൽ ഒരു പ്രൈം നമ്പർ രണ്ടെടുക്കാം രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഫ്റ്റി ടുവിൻ്റെ പകുതി രണ്ട് ഇൻറ്റു ഫിഫ്റ്റി ടുവിൻ്റെ പകുതി എത്രയാണ് ട്വൻറ്റി സിക്സ് അല്ലേ രണ്ട് ഇൻറ്റു ട്വൻ്റി സിക്സ് ഫിഫ്റ്റി ടു ആണ് ഇനി ട്വൻ്റി സിക്സിനെ രണ്ട് പ്രൈം നമ്പേഴ്സ് ആക്കണം അത് ഏതൊക്കെയാണ് ട്വന്റി സിക്സിനെ വീണ്ടും നമുക്ക് രണ്ടു കൊണ്ട് കുടിക്കാം ട്വന്റി സിക്സ് എന്ന് പറയുന്നത് ടു ഇൻറ്റു തേർട്ടീൻ ആണ് എന്താണ് ട്വൻറ്റി ത്രീയുടെ പകുതി ട്വൻറി സിക്സിന്റെ പകുതി പതിമൂന്ന് ആണ് പിന്നെ രണ്ടും അപ്പം ടു ഇൻറ്റു തേർട്ടീൻ ട്വന്റി സിക്സ് അപ്പം ഫിഫ്റ്റി ടു എന്ന് പറയുന്നതിനെ നമുക്ക് ടു ഇൻറ്റു ടു ഇൻറ്റു തേർട്ടീൻ എന്ന് നമുക്ക് എഴുതാൻ പറ്റും ടു ഇൻറ്റു ടു ഇൻറ്റു തേർട്ടീൻ അല്ലേ ഓക്കെ അപ്പോൾ നമുക്കിവിടെ ത്രീ ടു സാർ ആണ് ഇവിടെ നമുക്ക് ടു ഇൻറ്റു ടു ഇൻറ്റു തേർട്ടീൻ എന്നെഴ്ച കഴിഞ്ഞാൽ ത്രീ ഹൺഡ്രഡ് ട്വൽവ് കിട്ടും അപ്പം ഈ രീതിയിൽ നമുക്ക് പെറ്റൽസിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ മനസ്സിലായല്ലോ അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യത്തെ എങ്ങനെയാണ് ആ ഈ നടുക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കലാണ് അത് ഇത് മൂന്നും കൂടി ഗുണിച്ചാൽ മതി ത്രീ ടു സാർ സിക്സ് സിക്സ് ഫൈവ് സാർ തേർട്ടീൻ അടുത്ത നമുക്ക് തേർട്ടി സിക്സ് ആയിരുന്നു തേർട്ടി സിക്സിന് രണ്ടെണ്ണം അന്നും ത്രീയും ടൂം മൂ രണ്ട് ആറാണ് ആറിനോട് എത്ര കൊണ്ട് ഗുണിച്ചാൽ ആറ് മുപ്പത്താറ് കിട്ടും ആറ് ആറ് മുപ്പത്താറാന്ന് അറിയാം അപ്പോൾ ആറിനെ നമുക്ക് ത്രീ ടു എന്ന് എഴുതാം അടുത്ത ആറിനെ നമുക്ക് ത്രീ ടു എന്ന് എഴുതാം അങ്ങനെ അത് ഫില്ലായിരുന്നു സെവൻറ്റി ഫൈവ് സെവൻറ്റി ഫൈവിന് ത്രീ തന്നിരുന്നു ത്രീയോട് എത്ര കൊണ്ട് ഗുണിച്ചാൽ സെവൻറ്റി ഫൈവ് കിട്ടും അത് കിട്ടാൻ സെവൻറ്റി ഫൈവിനെ ത്രീ കൊണ്ട് ഹരിച്ചാൽ മതി സെവൻറ്റി ഫൈവിന് ത്രീ കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ട്വൻറ്റി ഫൈവ് എന്ന് കിട്ടും അപ്പോൾ ട്വൻറ്റി ഫൈവ് കിട്ടണം അപ്പം സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാലാണ് ട്വൻറ്റി ഫൈവ് കിട്ടുക ഫൈവ് ഫൈവ് സാർ ട്വൻറ്റി ഫൈവ് അപ്പം ഫൈവും ഫൈവും എഴുതുക അപ്പോൾ ഫൈവ് പ്രൈം നമ്പറാണ് ഇതാണ് കുറച്ച് വലിയ സംഖ്യ ത്രീ ഹണ്ട്രഡ് ട്വൽവ് ത്രീ ഹണ്ട്രഡ് ട്വൽവിൽ ത്രീയും ടുവും തന്നിട്ടുണ്ട് സിക്സ് രണ്ടെണ്ണം ബാക്കിയുള്ളത് നമ്മൾ കണ്ടിരിക്കുക അപ്പം സിക്സിനോട് എത്ര കൊണ്ട് ഗുണിച്ചാലാണ് ത്രീ ഹണ്ട്രഡ് ട്വൽവ് കിട്ടുക അത് കണ്ടുപിടിക്കാൻ ത്രീ ഹണ്ട്രഡ് ട്വൽവിനെ നമ്മൾ സിക്സ് കൊണ്ട് ഹരിച്ചാൽ മതി അപ്പോൾ ഫിഫ്റ്റി ടു കിട്ടി അപ്പോൾ ഫിഫ്റ്റി ടുവിനെ മൂന്ന് സംഖ്യകളുടെ ഗുണനമാക്കി എഴുതണം ഫിഫ്റ്റി ടു എന്നുള്ളതിനെ നമ്മൾ മൂന്ന് പെറ്റൽസ് ആക്കണം ഒന്ന് രണ്ട് മൂന്ന് അത് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫിഫ്റ്റി ടു ഇരട്ട സംഖ്യയാണ് ആണോ അതിൻ്റെ പകുതി എടുക്കുക അതായത് ട്വൻറ്റി സിക്സ് ട്വൻറ്റി സിക്സും ടൂവും പിന്നെ ഈ ട്വൻറ്റി സിക്സിൻ്റെ പകുതി എടുക്കുക ടുവും തേർട്ടീനും അങ്ങനെയാണ് ടു റ്റു തേർട്ടീൻ എന്ന് കിട്ടിയത് അപ്പോൾ ടൂം ടുവും തേർട്ടീനും എന്താണ് പ്രൈം നമ്പേഴ്സാണ് അപ്പം നമുക്ക് അങ്ങനെ കിട്ടും ത്രീ ടു തേർട്ടീൻ ഇത് എല്ലാം കൂടി ഗുണിച്ചാൽ നമുക്ക് മുന്നൂറ്റി പന്ത്രണ്ട് ഇതാണ് ആക്ടിവിറ്റി വണ് നമുക്ക് മനസ്സിലായി അല്ലേ ഇനി നമുക്ക് ആക്ടിവിറ്റി ടു എന്താണെന്ന് നോക്കാം എന്താണ് ആക്ടിവിറ്റി ടു ഇവിടെ ആക്ടിവിറ്റി ടു ഫൈൻഡ് ദ എമൗണ്ട് എമൗണ്ട് കണ്ടുപിടിക്കണം ദ എമൗണ്ട് കളക്ടഡ് ബൈ ദ സ്റ്റുഡൻസ് ഇൻ എ യു പി സ്കൂൾ ആസ് ഫ്ലഡ് റിലീഫ് ഈസ് ലിസ്റ്റഡ് ബിലോ അപ്പൊ കുട്ടികൾ കളക്ട് ചെയ്ത ഒരു യു പി സ്കൂളിലെ വെള്ളപ്പൊക്കത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് കൊടുക്കാനുള്ള പൈസ കുട്ടികളിൽ നിന്നും കളക്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽ ആണ് തന്നിരിക്കുന്നത് ദ എമൗണ്ട് കളക്ടഡ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി ടു ദ ഡിസേറി സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് എന്നിട്ട് അവരെ തുല്യമായിട്ട് അത് ഓരോ ക്ലാസ്സിലും അത് തുല്യമായിട്ട് വീതിച്ചു കൊടുത്തിരുന്നു കുട്ടികൾക്ക് അനുസരിച്ച് വീതിച്ചു കൊടുത്തു അപ്പോൾ ഓരോ കുട്ടിക്കും കൊടുത്ത എമൗണ്ട് എത്രയാണെന്നാണ് കണ്ടുപിടിക്കുക കംപ്ലീറ്റ് ദ ടേബിൾ ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം അപ്പൊ അഞ്ചു ഏല് എമൗണ്ട് കളക്ടർ ആയിരത്തി എണ്ണൂറ് രൂപയാണ് ആയിരത്തി ആയിരത്തി എണ്ണൂറ് രൂപ അവരെ കളക്ട് ചെയ്തു നമ്പർ ഓഫ് ഡിസേർവിങ് സ്റ്റുഡൻസ് അത് അഞ്ച് കുട്ടികൾക്ക് വീതിച്ച് കൊടുത്തു എമൗണ്ട് ഈ വൺ ഗെറ്റ്സ് ഒരു കുട്ടിക്ക് എത്ര രൂപ കിട്ടി എന്നാണ് ആയിരത്തി എണ്ണൂറ് രൂപ അഞ്ച് കുട്ടികൾക്ക് വീതിച്ച് കൊടുത്താൽ ഒരു കുട്ടിക്ക് എത്ര കിട്ടി എങ്ങനെ കണ്ടുപിടിക്കുക ആയിരത്തി എണ്ണൂറിന് നമ്മൾ അഞ്ച് കുട്ടികൾക്കായിട്ട് വീതിച്ച് കൊടുക്കുകയാണെങ്കിൽ ഡിവൈഡ് ചെയ്ത് കൊടുത്തല്ലേ ഓക്കെ അപ്പം നമ്മൾ ആയിരത്തി എണ്ണൂറിനെ അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ആയിരത്തി എണ്ണൂറിനെ അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു എത്ര കിട്ടും അഞ്ച് മൂന്ന് തവണ പോവും അല്ലേ മൂവഞ്ച് പതിനഞ്ച് എട്ടിന് അഞ്ച് കുറച്ചാൽ മൂന്ന് സൂചിക്ക് മുപ്പത് മുപ്പതിൽ എത്ര അഞ്ച് ഉണ്ട് ആറ് അയ്യാറ് മുപ്പത് ഇനി അടുത്ത പൂജ ഇറക്കി എഴുതുക പൂജ്യത്തിൽ പോവോ ഇല്ല പൂജയുടെ ഇപ്പെത്രയാണ് ത്രീ സിക്സ്റ്റി റുപ്പീസ് അപ്പൊ ഒരു കുട്ടിക്ക് മുന്നൂറ്റി അറുപത് രൂപ അപ്പൊ അഞ്ച് എയിലെ ഒരു കുട്ടിക്ക് മുന്നൂറ്റി അറുപത് രൂപ വെച്ച് കിട്ടും ഇനി ഇവിടെ അഞ്ച് ബി അഞ്ച് ബിയിൽ ഒരു കുട്ടിക്ക് ഈച്ച് വൺ ഗെറ്റ് അറുന്നൂറ് രൂപ ഈച്ച് വൺ ഗെറ്റ് അറുന്നൂറ് രൂപ എത്ര കുട്ടികളാണ് ഉണ്ടായിരുന്നത് എട്ടു കുട്ടികൾ എട്ട് കുട്ടികൾക്ക് അറുന്നൂറ് രൂപ വെച്ച് കിട്ടി അപ്പം അവർ എത്ര രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പം രൂപ വെച്ച് എട്ട് പേർക്ക് കിട്ടി ഇപ്പൊ ഒരു കുട്ടിക്ക് അറുന്നൂറാണെങ്കിൽ അടുത്ത കുട്ടിക്ക് അറുന്നൂറ് അടുത്ത കുട്ടി അപ്പം അറുന്നൂറ് കൂടി കൂടി വരികയാണ് നമ്മൾ റിപ്പീറ്റഡ് അഡീഷൻ ആണ് വരുന്നത് എന്ന് വെച്ചാൽ അതിനെ ഗുണിച്ചാൽ മതി അറുന്നൂറിനെ നമ്മൾ കൊണ്ട് ഗുണിക്കുക എത്ര കിട്ടും എട്ട് പൂജ്യം പൂജ്യം എട്ട് പൂജ്യം പൂജ്യം ആറ് എട്ട് നാൽപ്പത്തെട്ട് സിക്സ് എയ്റ്റ് സാർ ഫോർട്ടി എയ്റ്റ് നാലായിരത്തി എണ്ണൂറ് രൂപ നാലായിരത്തി എണ്ണൂറ് രൂപയാണ് അഞ്ച് ബി കളക്ട് ചെയ്തത് അടുത്തത് ആറിയ ആറിയ മൂവായിരം മൂവായിരം രൂപ കളക്ട് ചെയ്തു അത് ഒരു കുട്ടിക്ക് മുന്നൂറ് വെച്ച് കിട്ടി എത്ര കുട്ടികൾക്കാണത് കൊടുത്തത് മൂവായിരം രൂപ മുന്നൂറ് വെച്ച് കൊടുത്തു എത്ര കുട്ടികൾ വരുമെന്നാണ് അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാൻ മൂവായിരത്തെ മുന്നൂറ് കൊണ്ട് ഹരിച്ചാൽ മതി മൂവായിരത്തെ മുന്നൂറ് കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടും അപ്പം ഒരു മുന്നൂറിൽ എത്ര മുന്നൂറ് പോകുമ്പോൾ ഒരു മുന്നൂറ് മുന്നൂറ് പിന്നെ ഒരു പൂജ ഇറക്കിയത് പൂജ്യത്തി മുന്നൂറ് പോവോ ഇല്ല അപ്പൊ പൂജ അപ്പം എത്ര കുട്ടികൾക്കാണ് ആ പത്ത് കുട്ടികൾക്ക് അപ്പം പത്ത് കുട്ടികൾക്ക് മുന്നൂറ് രൂപ വെച്ച് കൊടുത്താൽ മൂവായിരം രൂപയാവും അപ്പം മുന്നൂറിനെ എത്ര കൊണ്ട് ഗുണിച്ചാൽ പത്ത് മുന്നൂവായിരം കിട്ടും എന്നൊക്കെ മുന്നൂറിനെ പത്ത് കൊണ്ട് ഗുണിച്ചാൽ ഒരു പൂജ്യം കൂടിയാൽ മതിയല്ല ഒരു പൂജ്യം കൂടാൻ പത്തു കൊണ്ട് ഗുണിച്ചാൽ മതി ഓക്കെ ഇപ്പം ഇവിടെ പത്ത് കുട്ടികൾ ഇനി അടുത്തത് ഏഴി എ ഏഴി എയിൽ അഞ്ച് കുട്ടികളാണ് ഉണ്ടായിരുന്നത് അവർക്ക് എഴുന്നൂറ്റമ്പത് രൂപ വെച്ച് ഓരോ കുട്ടിക്കും കൊടുത്തു ഒരു കുട്ടിക്ക് എഴുന്നൂറ്റമ്പത് വീണ്ടും അടുത്ത കുട്ടിക്ക് എഴുന്നൂറ്റമ്പത് അടുത്ത കുട്ടിക്ക് എഴുന്നൂറ്റി അങ്ങനെ അഞ്ച് കുട്ടികൾക്ക് കൊടുത്തു അതെങ്ങനെ കണ്ടുപിടിക്കുക റിപ്പീറ്റഡ് അഡീഷൻ ആണ് അല്ലേ എഴുന്നൂറ്റമ്പത് 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 കൂട്ടാണ് അപ്പം മൂന്ന് എഴുന്നൂറ്റമ്പതിനെ അഞ്ചുകൊണ്ട് കുണിച്ചാൽ മതി എഴുന്നൂറ്റമ്പതിനെ അഞ്ച് കൊണ്ട് കുണിക്കുക അപ്പോൾ എഴുന്നൂറ്റമ്പതെ കുണിക്കണം അഞ്ച് അയ്യ പൂജ്യം പൂജ്യം അയ്യഞ്ച് ഇരുപത്തഞ്ചിന് അഞ്ച് സിസ്റ്റൻ രണ്ട് അയ്യേഴ് മുപ്പത്തഞ്ചും രണ്ടും മുപ്പത്തി ഏഴ് എത്രയാണ് മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് കിട്ടിയിരിക്കുന്നത് നമ്മളവിടെ അടുത്ത ചോദിക്കുന്നുണ്ട് ഫൈൻഡ് ദ ടോട്ടൽ എമൗണ്ട് കളക്റ്റഡ് ഒട്ടാകെ എത്ര രൂപ കളക്ട് ചെയ്തു എന്നാണ് അപ്പോൾ കളക്റ്റഡ് എമൗണ്ട് ഓരോ ഗ്ലാസ്സിൻ്റെയും ഇവിടെ തന്നിട്ടുണ്ട് ഇതെല്ലാം കൂടി കൂട്ടുന്നതാണ് ടോട്ടൽ അല്ലേ ഇപ്പോൾ അഞ്ച് ആയിരത്തി എണ്ണൂറ് പിന്നെ നാലായിരത്തി എണ്ണൂറ് പിന്നെ മൂവായിരം അടുത്തേ മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് ഇത്രയും കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടലി കിട്ടും പൂജ്യം പൂജ്യം അഞ്ച് അഞ്ച് എട്ട് എട്ട് പതിനാറ് പതിനാറും ഏഴും ഇരുപത്തി മൂന്നിന് മൂന്ന് ശിഷ്ടം രണ്ട് രണ്ട് ഒന്ന് മൂന്ന് നാല് മൂന്ന് ഏഴ് ഒന്ന് പത്ത് പത്ത് മൂന്ന് പതിമൂന്ന് എത്രയാണ് ടോട്ടൽ പതിമൂവായിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് ടോട്ടൽ ഓക്കെ ഇവിടെ ശ്രദ്ധിക്കുക നമ്മൾ എങ്ങനെയാണ് ചെയ്തത് ഈ പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞപ്പോൾ ആയിരത്തി എണ്ണൂറ് രൂപ കളക്ട് ചെയ്തു അഞ്ച് കുട്ടികൾക്ക് വീതിച്ചു കൊടുത്തു വീതിച്ചു കൊടുക്കഴിച്ചാൽ ഡിവൈഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഡിവൈഡ് ചെയ്താൽ മതി ആയിരത്തി അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മുന്നൂറ്റി കിട്ടും ഒരു കുട്ടിക്ക് മുന്നൂറ്റി വെച്ച് കൊടുത്തു ഇവിടെ എട്ട് കുട്ടികളുണ്ടായിരുന്നു അറുന്നൂറ് രൂപ വെച്ച് ഓരോ കുട്ടിക്ക് കൊടുത്തു ഓരോ കുട്ടിക്ക് അറുന്നൂറാവുമ്പം വലിയൊരു സംഖ്യയാണ് നമുക്ക് ഉത്തരം കിട്ടില്ല അപ്പം അറുന്നൂറിന് എട്ട് കൊണ്ട് കുടിച്ചാൽ മതി നാലായിരത്തി എണ്ണൂറ് കിട്ടും ഇവിടെ മൂവായിരം രൂപ കളക്ട് ചെയ്ത് മുന്നൂറ് രൂപ വെച്ച് കൊടുത്തു ഇപ്പം എത്ര കുട്ടികളുണ്ടായിരുന്നു മൂവായിരത്തെ മുന്നൂറ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പം നമുക്ക് കുട്ടികളുടെ എണ്ണം കിട്ടും മൂവായിരത്തെ മുന്നൂറ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പത്ത് കിട്ടി പത്ത് കുട്ടി അതുപോലെ നമുക്ക് ഇവിടെ അഞ്ച് കുട്ടികൾ എഴുന്നൂറ്റമ്പത് രൂപ വെച്ച് കൊടുത്തു അപ്പം എഴുന്നൂറ്റമ്പത് രൂപ വെച്ച് അഞ്ച് രൂപയ്ക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ നമ്മളത് ഗുണിച്ചാൽ മതി എഴുന്നൂറ്റമ്പതിനെ അഞ്ച് കൊണ്ട് ഗുണിച്ചു മൂവായിരത്തി എഴുന്നൂറ്റമ്പത് കിട്ടി അപ്പം അങ്ങനെ നമ്മൾ ആ ടേബിൾ ഫില്ലാക്കി ഇനി നമ്മൾ ഫൈനിൻ്റെ ടോട്ടൽ എമൗണ്ട് ചോദിച്ചത് ടോട്ടൽ എമൗണ്ട് എന്ന് വെച്ചാൽ നമ്മൾ നമ്മളിതെല്ലാം കൂടി ഇതാണ് കളക്റ്റഡ് എമൗണ്ട് അതെല്ലാം കൂടി നമ്മൾ കൂട്ടി അപ്പോൾ നമുക്ക് കിട്ടി പതിമൂവ പതിമൂവായിരത്തി തേർട്ടീൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി എന്ന് കിട്ടി അതാണ് അതിൻ്റെ ആക്ടിവിറ്റി ടു ഇനി നമുക്ക് ആക്ടിവിറ്റി ത്രീ എന്താ നോക്കാം ഗാർഡൻ റെക്റ്റാങ്കുലർ പ്ലോട്ട് ഇൻഫ്രണ്ട് ഓഫ് മന്നത്താനം ഗവൺമെൻറ് യു പി സ്കൂൾ ഈസ് ഡിവൈഡഡ് ഇൻറ്റു ഫോർ റെക്റ്റാങ്കുലർ പോർഷൻ അഷ്ടോണിൻ്റെ പികം ഇപ്പൊ ചിത്രത്തിൽ കാണിച്ച പോലെ മന്നത്താനം യു പി സ്കൂളിലെ ഒരു ഗാർഡൻ ആണ് നാല് റെക്റ്റാംഗുളായിട്ട് തിരിച്ചിട്ടുണ്ട് ഫോർ ഡിഫറെൻ്റ് പ്ലാന്റ്സ് ആർ പ്ലാന്റ് ഹിയർ ഇവിടെ നാലടത്ത് നാല് പ്ലാന്റ് നട്ടിട്ടുണ്ട് ചെടികൾ ഒന്നില് റോസാണ് മറ്റൊന്നില് ചെത്തി വേറൊരു വലിയ ജമന്തി പിന്നെ ജാസ്മിൻ മുല്ല അല്ല ആദ്യത്തെ ചോദ്യം ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി പ്ലോട്ട് വെയർ ജാസ്മിൻ ഈസ് പ്ലാന്റഡ് ജാസ്മിൻ പ്ലാന്റ് ചെയ്ത ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക ഇപ്പൊ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്കറിയാം എന്താണ് അതിൻ്റെ ഫോർമുല ഇവിടെ ഒരു സൈഡിന് നീളം ലെങ്ത് പത്തും ബ്രെത്ത് അഞ്ചും തന്നിട്ടുണ്ട് അപ്പോൾ ജാസ്മിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക ലെങ്തിൻറ്റു ബ്രെത്ത് ആണ് അല്ലേ അപ്പോൾ ലെങ്ത് നീളം കൂടിയ വശം കൊടുക്കാം അത് പത്ത് മീറ്ററും ബ്രെത്ത് എത്രയാണ് അഞ്ച് മീറ്ററും അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെത്ത് എന്ന് പറഞ്ഞാൽ ഒട്ടേ എത്ര ടെൻ ഫൈസർ ടെൻ ഫൈസാർ ഫിഫ്റ്റി മീറ്റർ ഇൻറ്റു മീറ്റർ മീറ്റർ സ്ക്വയർ സ്ക്വയർ മീറ്റർ എന്ന് പറയും ഇവിടെ ഇത് എത്രയാണ് ഫിഫ്റ്റി മീറ്റർ സ്ക്വയർ ആണ് ജാസ്മിൻ്റെ ഏരിയ നമുക്ക് ജാസ്മിൻ്റെ ഏരിയ കിട്ടി ഫിഫ്റ്റി മീറ്റർ സ്ക്വയർ അല്ലെ സ്ക്വയർ മീറ്റർ എന്ന് പറയും ഇനി അടുത്ത് എന്താണ് ഫൈൻഡ് ദ ലെങ് ആൻഡ് വിത്ത് ഓഫ് ദി പ്ലോട്ട് വെയർ ചെത്തി ഈസ് പ്ലാന്റ് ചെത്തി പ്ലാന്റ് ചെയ്തതിൻ്റെ നീളവും വീതിയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഇത് അഞ്ചായതുകൊണ്ട് ഈ നീളവും എത്ര തന്നെ ആയിരിക്കും അഞ്ച് മീറ്റർ ആയിരിക്കും ഇതിൻ്റെ ടോട്ടൽ ഏരിയ മുപ്പത് എന്ന് തന്നിട്ടുണ്ട് അപ്പം ലെങ്തും ബ്രെത്തും കൂടി ഗുണിച്ച് കഴിഞ്ഞാൽ മുപ്പത് കിട്ടും അഞ്ചിനോട് എത്ര കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് മുപ്പത് കിട്ടുക എത്രയാണ് അല്ലേ ആറ് മീറ്റർ അപ്പം ഐ ആറ് മുപ്പത് ഫൈവ് സിക്സ് ആറ് തേർട്ടി അതാണ് ഇവിടെ തേർട്ടി തന്നിരിക്കുന്നത് ഇവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് സിക്സ് ആണ് ഇവിടെ ചോദിച്ചിട്ടുണ്ട് അതിന്റെ ലെങ്ത് ആൻഡ് വിത്ത് ഓഫ് ദി പ്ലോട്ട് വെയർ ചെത്തി പ്ലാന്റ് അപ്പൊ വിത്ത് നമുക്ക് താഴേ നിന്നും കിട്ടും വിത്ത് എത്രയാണ് വിത്ത് ഈ ഫൈവ് തന്നെയാണ് അവിടെ ഫൈവ് വരും ഫൈവ് മീറ്ററും അതുപോലെ ലെങ്ത് എത്രയാണ് ലെങ്ത് സിക്സ് മീറ്ററും അപ്പൊ വിത്ത് ഫൈവും ലെങ്ത് സിക്സ് മീറ്റർ തേർട്ടി ഇനി അടുത്തത് ദേ മെയ്ഡ് ദ ബയോഡൈവേഴ്സിറ്റി ഫെൻസ് അറൌണ്ട് ദ പ്ലോട്ട് വെർ ജാസ്മിൻ ഈസ് പ്ലാന്റഡ് ജാസ്മിൻ എന്ന് പറയുന്നത് മുല്ല ഏതാണ് ഇത് ജമന്തിയാണ് അതാണ് ജാസ്മിൻ ജാസ്മിന് ചുറ്റും ഒരു ബയോഡൈവേഴ്സിറ്റി ഫെൻസ് ഒരു വേലി കെട്ടുന്നുണ്ട് അല്ലേ ഏതാണ് പറയുന്നത് ദേ മേയ്ഡേ എ ബയോഡൈവേഴ്സിറ്റി ഫെൻസ് അതായത് ചെടികൾ കൊണ്ട് ഒരു വേലി കെട്ടുകയാണ് ഏറാവിഡ് ദ പ്ലോട്ട് വെയർ ജാസ്മിൻ സോറി നോട്ട് ജാസ്മിൻ ജമന്തി ആണല്ലേ ഓക്കെ ജമന്തി ഈസ് പ്ലാന്റഡ് ഇതാണ് ജമന്തി ജമന്തിക്ക് ചുറ്റിനും ഒരു വേലി കെട്ടുന്നുണ്ട് ഫൈൻഡ് ദ ലെങ് ഓഫ് ദി ഫെൻസ് അപ്പം ഈ വേലിക്കുള്ള നീളം ഒട്ടാകെ നീളം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അത് പെരിമീറ്റർ ആണ് പെരിമീറ്റർ കാണുക റെക്റ്റാംഗിളിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് പെരിമീറ്റർ എന്നുവെച്ചാൽ ചുറ്റളവ് ചുറ്റളവ് കാണുക എന്ന് വെച്ചാൽ ടു ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെത്താണ് നീളവും വീതിയും കൂട്ടിയിട്ട് രണ്ടുകൊണ്ട് ഗുണിച്ചാൽ മതി നമുക്ക് നീളം കിട്ടണം ജമന്തിയുടെ ജമന്തിയുടെ നീളം ഇവിടെ എത്രയാണ് ട്വൻറ്റി മീറ്റർ അല്ലേ ട്വൻ്റി മീറ്റർ ആണ് നീളം വിത്ത് എത്രയാണ് ബ്രത്ത് ബ്രെത്ത് എത്ര വരും ആ ബ്രത്ത് ഇവിടെ പത്ത് അല്ലേ ഈ അതേ അളവ് തന്നെയാണ് ഇവിടെയും വരിക പത്ത് മീറ്റർ പത്ത് മീറ്റർ അപ്പൊ നമ്മൾ നീളവും വീതിയും കൂടി കൂട്ടി രണ്ടുകൊണ്ട് ഗുണിച്ചാൽ മതി അപ്പൊ ഇരുപതും പത്തും കൂടി കൂട്ടുക ഇരുപതും പത്തും കൂടി കൂട്ടിയാൽ എത്രയാണ് മുപ്പത് അല്ലേ മുപ്പതിനെ രണ്ടു കൊണ്ട് ഗുണിക്കുക അപ്പോൾ രണ്ടേ ഇൻറ്റു ഇരുപതും പത്തും കൂടി ഗുണി കൂട്ടുന്നു ഇപ്പൊ രണ്ടേ ഇൻറ്റു മുപ്പത് മുപ്പതിന്റെ ഇരട്ടി മുപ്പതിന്റെ ഇരട്ടി എത്രയാണ് ഇരുമൂന്ന് ആറ് അറുപത് മീറ്റർ അപ്പൊ ഈ ജമന്തിക്ക് വേണ്ട ഫെൻസിന്റെ നീളം എത്രയാണ് അറുപത് ഇത് വേണേ നമുക്ക് നേരെ കൂട്ടിയും കണ്ടുപിടിക്കാം ഇവിടെ ഫെൻസിങ് ആരംഭിക്കുന്നു ഇവിടം തൊട്ട് ഇവിടം വരെ ഫെൻസിങ് ചെയ്താല് അത് ഇരുപത് മീറ്റർ വീണ്ടും ഇവിടം തൊട്ട് ഇവിടം വരെ ചെയ്താല് പത്ത് മീറ്റർ ഇരുപതും പത്തും മുപ്പത് മീറ്റർ വീണ്ടും ഇവിടെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഫെൻസിങ് കിട്ടുന്നു മുപ്പതും ഇരുപതും അമ്പത് മീറ്റർ അവിടുന്ന് വീണ്ടും താഴേക്ക് ഫെൻസിങ് കിട്ടുന്നു അമ്പതും പത്തും അറുപത് മീറ്റർ അങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ചുറ്റളവുകൾ കൂട്ടിക്കൊണ്ട് വേണമെങ്കിൽ നമുക്ക് വീണ്ടും പെരിമീറ്റർ കണ്ടുപിടിക്കാൻ പറ്റും അടുത്ത ഫൈൻ ദ ടോട്ടൽ ഏരിയ ഓഫ് ദി ഗാർഡൻ ഈ ഗാർഡൻ്റെ ടോട്ടൽ ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം ഗാർഡൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ലെങ്തിൻറ്റു ബ്രെത്താണ് റെക്റ്റാങ്കിളിൻ്റെ ലെങ്തിൻറ്റു ബ്രെത്ത് പിന്നെ ലെങ്ത് എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കണം എത്രയാണ് ലെങ്ത് വരുന്നത് ടോട്ടൽ ലെങ്ത് എത്രയാണ് ഇവിടം തൊട്ട് ഇവിടം വരെ ഇരുപത് പിന്നെ ഒരു അഞ്ചും കൂടി ഇപ്പം എത്രയാണ് ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് ഇൻറ്റു ബ്രെത്ത് എത്രയാണ് ബ്രെത്ത് ഇവിടം തൊട്ട് ഇവിടം വരെ പത്ത് മോളിലേക്ക് ആറും എത്രയാണ് പതിനാറ് അപ്പം ലെങ്തിൻറ്റു ബ്രെത്ത് ഇരുപത്തഞ്ച് മീറ്റർ ഇൻറ്റു പതിനാറ് മീറ്റർ നമ്മളത് ഗുണിക്കണം ഇരുപത്തി അഞ്ചിനെ പതിനാറ് കൊണ്ട് ഗുണിക്കണം ഇരുപത്തി അഞ്ച് ഗുണിക്കണം പതിനാറ് അയ്യാറ് മുപ്പതിനു പൂജ്യം ശിഷ്ടം മൂന്ന് ഈരാറ് പന്ത്രണ്ട് മൂന്നും പതിനഞ്ച് ഒരഞ്ച് അഞ്ച് ഒരു രണ്ട് രണ്ട് പൂജ്യം അഞ്ചും അഞ്ചും പത്തിന് പൂജ്യം എട്ട് ഒന്ന് രണ്ട് ഒന്ന് മൂന്ന് ഒന്നും നാല് നാനൂറ് മീറ്റർ ഇൻറ്റു മീറ്റർ മീറ്റർ സ്ക്വയർ അല്ലെ ചതുരശ്ര മീറ്റർ അല്ലെ മീറ്റർ സ്ക്വയർ മീറ്റർ എന്ന് കഴിയുക നാനൂറ് സ്ക്വയർ മീറ്റർ പിന്നെ ഏരിയ നാന്നൂറ് സ്ക്വയർ മീറ്റർ അപ്പം ഇങ്ങനെയാണ് ആക്ടിവിറ്റി ത്രീ ഗാർഡൻ ചെയ്യേണ്ടത് ആദ്യം നമ്മളോട് പറഞ്ഞ എന്താണ് ജാസ്മിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ അത് ലെങ്ത് ഇൻ ടു ബ്രെത്ത് ടെൻ ഫൈവ് സ്റ്റാർ ഫിഫ്റ്റി എന്നായിട്ട് അടുത്ത ചോദ്യം ചെത്തിയുടെ എന്താണ് നീളവും വീതിയും കണ്ടുപിടിക്കാൻ വീതി ഇതേ അഞ്ച് തന്നെ അവിടെ വരും വീതി അഞ്ച് അഞ്ചിനോട് എത്ര കൊണ്ട് ഗുണിച്ചാൽ മുപ്പത് കിട്ടും നോക്കാം ഐ ആറ് മുപ്പത് അപ്പം നീളം ആറ് കിട്ടി അടുത്തത് ഇതിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കാനായിരുന്നു ജമന്തിയുടെ ജമന്തിയുടെ ചുറ്റളവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മോ ഇവിടെ ഇരുപതായതുകൊണ്ട് ഇവിടെയും ഇരുപത് പിന്നെ ഈ സൈഡ് പത്തുക ഇവിടെ എല്ലാം പത്തായിരിക്കും അപ്പം ഇത് രണ്ടും കൂടി കൂട്ടി ഇരുപതും പത്തും മുപ്പത് ഇവിടെ ഇരുപതും പത്തും മുപ്പത് രണ്ടും മുപ്പതും കൂടി രണ്ട് മുപ്പതാണ് വരുന്നത് അതാണ് രണ്ട് അഞ്ച് മുപ്പത് അറുപത് മീറ്റർ കിട്ടി ഇനി ഈ ഗാർഡൻ്റെ ഒട്ടായ ഏരിയ എന്ന് പറയാൻ അപ്പം അതിൻ്റെ ഒട്ടായ നീളവും വീതിയും കൂടി കുടിച്ചാൽ മതി ഇവിടെ തൊട്ട് ഇവിടെ വരെ ഇരുപതും അഞ്ചും ഇരുപത്തഞ്ച് ഗുണിക്കണം വിടുന്നിട്ട് ഇവിടെ വരെ പത്തും ആറും പതിനാറ് ഇരുപത്തിയഞ്ച് ഗുണിക്കണം പതിനാറ് നാൽപ്പത് മീറ്റർ ഇൻറ്റു മീറ്റർ സ്ക്വയർ മീറ്റർ ആക്ടിവിറ്റി ആക്ടിവിറ്റി ഫോർ ലെറ്റ്സ് ഡ്രോ എ സർക്കിൾ സർക്കിൾ വരയ്ക്കാനുള്ളതാണ് ഇപ്പം ഇവിടെ ആദ്യത്തെ ചോദ്യം വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് സർക്കിൾ ഓഫ് ഡയമീറ്റർ ട്വൽവ് സെൻറ്റിമീറ്റർ ഡയമീറ്റർ ആണെങ്കിൽ റേഡിയസ് എത്രയായിരിക്കും ഡയമേ ഡയമീറ്റർ ആണെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് അതിൻ്റെ നേർ പകുതി ആയിരിക്കും പന്ത്രണ്ടിൻ്റെ പകുതി അല്ലേ റേഡിയസ് എന്ന് പറയുന്നത് പന്ത്രണ്ടിൻ്റെ പകുതി എന്ന് വെച്ചാൽ എത്രയാണ് ആറ് സെന്റിമീറ്റർ ആയിരിക്കും അപ്പൊ ഇവിടെ ഇരുപത്തിനാല് തെറ്റാണ് ആറ് സെൻറ്റി ആണ് ശരിയായ ഇത്ര ആറ് സെന്റി മൂന്ന് തെറ്റാണ് പന്ത്രണ്ട് സെറ്റാണ് ഇപ്പോൾ ഡയമീറ്റർ പന്ത്രണ്ടാണെങ്കിൽ റേഡിയസ് അതിൻ്റെ പകുതി ആയിരിക്കും ഇനി റേഡിയസ് ആറാണെങ്കിൽ ഡയമീറ്റർ അതിൻ്റെ ഇരട്ടി ആയിരിക്കും റേഡിയസ് ആറാണെങ്കിൽ അതിൻ്റെ ഇരട്ടി ആറിനെ രണ്ടുകൊണ്ട് ഗുണിച്ചാൽ ഡയമീറ്റർ കിട്ടും ഓക്കെ അടുത്ത ചോദ്യം ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് ലെങ്ത് ഫോർ സെൻറ്റിമീറ്റർ വിത്ത് ത്രീ സെൻറ്റിമീറ്റർ ഇത് നിങ്ങൾ വരയ്ക്കാനാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ആദ്യം നാല് സെൻറ്റിമീറ്റർ നീളത്തിലൊരു വരയ്ക്കുക

നാല് സെന്റിമീറ്റർ നീളത്തിലും മൂന്ന് സെന്റിമീറ്റർ വീതിയിലുമുള്ള ഒരു റെക്റ്റാങ്കിൾ കിട്ടും ബാക്കിയുള്ള പോർഷൻ റബ്ബർ ഉപയോഗിച്ച് മായ്ച്ചു കളയുക ഓക്കേ ഇനി അടുത്തേ ജോയിൻ ദ ഓപ്പോസിറ്റ് കോർണർ ഓഫ് ദ റെക്റ്റാങ്കിൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് കോർണർ കോർണർ എന്ന് വെച്ചാൽ ഈ മൂലകളാണ് ഈ ഇതും ഇതും കൂടി യോജിപ്പിക്കുക ഇതും ഇതും കൂടി സ്കെയിൽ ഉപയോഗിച്ച് പെൻസിൽ ഉപയോഗിച്ച് യോജിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഓപ്പോസിറ്റ് കോർണറുകൾ യോജിപ്പിച്ചു എന്നാണ് ഇനി അടുത്ത് കൺസിഡർ ദ മീറ്റിംഗ് പോയിന്റ് ഓഫ് ദീസ് ലൈൻസ് ആ സെന്റർ ഡ്രോ എ സർക്കിൾ പാസസ് ത്രൂ ദ അറ്റ് ദ കോർണേഴ്സ് ഓഫ് ദി റെ റെക്റ്റാങ്കിൾ ഓക്കെ അപ്പൊ നമ്മൾ ഈ രണ്ട് ലൈനും കൂടി കൂട്ടിമുട്ടുന്ന ഇവിടെ കോംബസിന്റെ സെന്റർ വെക്കുക അതിനുശേഷം ഇതിന്റെ കോർണർ കൂടി ടച്ച് ചെയ്തു പോകുന്ന ഒരു സർക്കിൾ വരയ്ക്കാനാണ് പറഞ്ഞത് നമ്മളിവിടെ കോമ്പസ് വെക്കുന്നു നിങ്ങളുടെ കോമ്പസിൽ പെൻസിലൊക്കെ ക്ലിയർ ആക്കിയതിന് ശേഷം ഈ ഒരു അളവ് ഇവിടെ കോമ്പസ് കൊണ്ട് കുത്തുക ഇവിടെ പെൻസിൽ വെക്കുക എന്നിട്ട് ഇവിടെയും വെച്ച് നോക്കുക എന്നിട്ട് ഇങ്ങനെ നല്ല ഒരു ഈ നാല് മൂലയിലും ടച്ച് ചെയ്യുന്ന ഒരു എന്ത് ചെയ്യണം സർക്കിൾ വരയ്ക്കണം ഓക്കെ ഇതാണ് വരുന്നത് ആദ്യം ഒരു റെക്റ്റാംഗിള് വരയ്ക്കണം ആ റെക്റ്റാംഗിൾ കൃത്യമായിരിക്കണമെങ്കിൽ ഈ നാല് മൂലയും മുട്ടുകയുള്ളു പിന്നെ ഇത് രണ്ട് കോർണറുകളും യോജിപ്പിക്കുക അവിടെ കറക്റ്റ് സെൻടറിൽ തോമസ് കുത്തുക എന്നിട്ട് നാല് കോർണറുകളും മുട്ടുന്ന രീതിയിലൊരു സർക്കിൾ വൃത്തം വരയ്ക്കുക എന്നിട്ടോ മെഷർ ആൻഡ് റൈഡ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ എന്നിട്ട് അതിൻ്റെ റേഡിയസ് എത്രയാണ് നിങ്ങൾ അളക്കണം അപ്പൊ ഈ ഒരു ലെങ്ത് ആണ് അതിൻ്റെ റേഡിയസ് സെൻടറിൽ നിന്നും ഈ മൂലയിലേക്കുള്ള നീളം നിങ്ങൾ സ്കെയിലെടുത്ത് അളക്കുക അപ്പം ഏകദേശം ഒരു ടു പോയിൻറ്റ് ഫൈവോ സംതിങ് ആയിരിക്കാം അപ്പോൾ ടു പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ആയിരിക്കും കിട്ടുക അത് കറക്റ്റ് ടു പോയിൻ്റ് ഫൈവ് ആണ് നിങ്ങൾക്ക് ഉത്തരം കറക്റ്റ് ആയിരിക്കും ഓക്കെ ടു പോയിൻ്റ് ഫൈവ് സെൻറിമീറ്റർ കിട്ടും അങ്ങനെ കിട്ടിയാൽ കറക്റ്റ് ഉത്തരമായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലായാലും ആദ്യം ഒരു നാല് സെൻറ്റിമീറ്റർ മൂന്ന് സെൻറ്റിമീറ്ററിൻ്റെയും റെക്റ്റാംഗിൾ വരയ്ക്കണം ജോയിൻ ജോയിൻ്റ് ഓപ്പോസിറ്റ് കോർണേഴ്സ് കോർണറുകൾ യോജിപ്പിക്കണം എന്നിട്ട് കൺസിഡർ ദ മീറ്റിംഗ് പോയിന്റ് ഓഫ് ദീസ് ലൈൻസ് ആ സെൻറ്റർ അപ്പോൾ ഇതിൻ്റെ രണ്ടും കൂടി കൂട്ടുമുട്ടുന്ന സെൻറ്റർ ആക്കി എടുക്കണം എന്നിട്ട് ഡ്രോ സർക്കിൾ സർക്കിൾ എന്തായിരിക്കണം പാസിങ് ത്രൂ ഓൾ ദ കോർണേഴ്സ് ഓഫ് ദി റെക്റ്റാങ്കിൾ എല്ലാ കോർണർ കൂടിയും പോകുന്ന രീതിയിൽ ഒരു വൃത്തം വരയ്ക്കണം എന്നിട്ടോ മെഷർ ആൻഡർ റൈറ്റ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ ഇതിൻ്റെ സെൻറ്ററിൽ നിന്നും ഈ ദൂരം എത്രയാണെന്ന് അളന്ന് എഴുതണം ടു പോയിൻ്റ് ഫൈവ് കിട്ടിയാൽ അത് കറക്റ്റായിരിക്കും ഇതാണ് ആക്ടിവിറ്റി ഫോർ ഇനി നമുക്ക് ആക്ടിവിറ്റി ഫൈവ് നോക്കാം ഇനി നമുക്ക് അഞ്ചാമത്തെ ആക്ടിവിറ്റി നോക്കാം ലെറ്റ്സ് ഷെയ്ഡ് എന്താണ് വന്ന എ കേക്ക് ഈസ് കട്ട് ഇൻ ടു ഈക്വൽ പീസസ് ഇവിടെ ഒരു കേക്ക് തുല്യമായിട്ട് ഒരു ബർത്ത്ഡേ കേക്ക് തുല്യമായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഗോട്ട് വൺ ബൈ ടു പാർട്ട് മീനയ്ക്ക് രണ്ടിൽ ഒരു ഭാഗമാണ് കിട്ടിയിരിക്കുന്നത് ലീന ഗോട്ട് ത്രീ വൺ ബൈ ത്രീ പാർട്ട് ലീനയ്ക്ക് മൂന്നിൽ ഒരു പാർട്ടാണ് കിട്ടുന്നത് ആൻഡ് സീമ ഗോട്ട് വൺ ബൈ സിക്സ് പാർട്ട് ഓഫ് ഇറ്റ് സീമയ്ക്ക് ആറിൽ ഒരു ഭാഗമാണ് കിട്ടുന്നത് ക്വസ്റ്റ്യൻ ഇഫ് ദ കേക്കീസ് കട്ടിൻ എയ്റ്റീൻ ഈക്വൽ പാർട്സ് ഇപ്പോൾ എയ്റ്റീൻ പാർട്സ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ഇത് പന്ത്രണ്ടാണ് ഇവിടെ പറയുന്ന ഇഫ് ദ കേക്ക് കട്ട് ഇൻ ് എയ്റ്റീൻ ഈക്വൽ പാർട്സ് വാട്ട് പാർട്ട് ഓഫ് ദ കേക്ക് ഡസ് ഈ വൺ ഗെറ്റ് എല്ലാവർക്കും എത്ര വെച്ച് കിട്ടും റൈതം ഇൻ ദ ഫ്രാക്ഷൻ ഫോം വിഫ്ത്ത് എയ്റ്റീൻ ആസ് ഡിനോമിനേറ്റർ ഡിനോമിനേറ്റർ എയ്റ്റീൻ ആകുന്ന രീതിയിൽ ഇതിനെ എഴുതണം അപ്പം ഇവിടെ മീനയ്ക്ക് മീനയ്ക്ക് എത്രയാണ് വൺ ബൈ ടു അല്ലേ രണ്ടിലൊന്നാണ് കിട്ടുക ഇപ്പൊ ഡിനോമിനേറ്റർ എയ്റ്റീൻ ആക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ എയ്റ്റീൻ കിട്ടുമെന്ന് നോക്കുക അതേ അതേസംഖ്യേനെ തന്നെ മുകളിലും ഗുണിച്ചാൽ മതി െ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ എയ്റ്റീൻ കിട്ടും ഒമ്പത് അപ്പം രണ്ട് ഒമ്പത് എയ്റ്റീൻ ആയതുകൊണ്ട് മുകളിലും ഒമ്പത് തന്നെ ഗുണിക്കുന്നു അപ്പോൾ ഒരൊമ്പത് ഒമ്പത് ബൈ ഇരു ഒമ്പത് പതിനെട്ട് പതിനെട്ടിൽ ഒമ്പത് ഭാഗം മീനയ്ക്ക് കിട്ടും ഇനി അടുത്ത ലീന ലീനയ്ക്ക് എത്രയാ നോക്കാം ീനയ്ക്ക് മൂന്നിൽ ഒരു ഭാഗമാണ് കിട്ടുന്നത് അപ്പൊ നമ്മൾ അടിയിലെ ഡിനോമിനേറ്റർ മൂന്നിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ എയ്റ്റീൻ കിട്ടും എന്ന് നമ്മൾ നോക്കണം മൂന്നിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ എയ്റ്റീൻ കിട്ടും ഏതാണ് ആറ് ത്രീ സിക്സ് ആറ് എയ്റ്റീൻ അല്ലേ അപ്പൊ മോളും ആറ് കൊണ്ട് ഗുണിക്കുക മൂ ആറ് പതിനെട്ട് ആറ് അപ്പം പതിനെട്ടിലെ ആറ് ഭാഗം ലീനയ്ക്ക് കിട്ടും ഇനി അടുത്ത് സീന ഗോട്ട് വൺ ബൈ സിക്സ് പാർട്ട് സീന സീനയ്ക്ക് എത്രയാണ് വൺ ബൈ സിക്സ് അപ്പം നമ്മൾ ഇവിടെയും നോക്കേണ്ടത് സിക്സിനെ എത്ര കൊണ്ട് ഗുണിച്ചാൽ എയ്റ്റീൻ കിട്ടും സിക്സിനെ എത്ര കൊണ്ട് ഗുണിച്ചാലാണ് എയ്റ്റീൻ കിട്ടുക മൂന്ന് മുകളിലും മൂന്ന് കൊണ്ട് ഗുണിക്കുക ഒരു മൂന്ന് മൂന്ന് മൂവറ് പതിനെട്ട് ഇപ്പോൾ എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റർ എയ്റ്റീനായി അപ്പം മീനയ്ക്ക് എയ്റ്റീനിലെ ഒമ്പത് പീസ് കിട്ടും ലീനയ്ക്ക് എയ്റ്റീനിലെ സിക്സ് പീസ് കിട്ടും സീനയ്ക്ക് എയ്റ്റീനിലെ മൂന്ന് പീസ് കിട്ടും അങ്ങനെയാണ് അവർക്ക് ഡിവൈഡ് ചെയ്തിട്ട് അപ്പം ഒമ്പതും ആറും പതിനഞ്ച് പതിനഞ്ച് മൂന്നും പതിനെട്ട് പീസ് പതിനെട്ട് പീസുകൾ അങ്ങനെ വീതിച്ചെടുക്കും ഇനി എന്താണ് ആദ്യത്തെ നമ്മൾ ചോദ്യം കണ്ടു ഈഫ് ദ കേക്ക് കേക്ക് കട്ടിങ് ടു എയ്റ്റീൻ ഈക്വൽ പാർട്സ് വാട്ട് ദ പാർട്ട് ഓഫ് ദി കേക്ക് ഡസ് ഈച്ച് വൺ ഗെറ്റ് അത് കഴിഞ്ഞു റൈറ്റ് ദം ഇൻ ദ ഫ്രാക്ഷൻ ഓഫ് ദ ഫോം ഓഫ് വിത്ത് എയ്റ്റീൻ ആസ് ഡിനോമിനേറ്റർ എയ്റ്റീൻ ഡിനോമിനേറ്റർ ആകുന്ന രീതിയിൽ ചെയ്യാൻ പറഞ്ഞു അത് നമ്മൾ ചെയ്തു ഇനി അടുത്തത് ഡ്രോ ദ പിക്ചർ ഇവൺ ബിലോ ആൻഡ് ഷെയ്ഡ് ഫൈവ് ബൈ സിക്സ് പാർട്ട് ഈ ഒരു ചിത്രം വരച്ചിട്ട് ഇതിലെ ആറിൽ അഞ്ച് ഭാഗവും ഷെയ്ഡ് ചെയ്യണം ഇപ്പം നമ്മൾ ഇതിലെ ആറ് ഭാഗം എടുത്തു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ഭാഗം എടുത്താൽ അതിൽ അഞ്ച് ഭാഗവും ഷെയ്ഡ് ചെയ്യണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പം ഈ ആറെണ്ണത്തിലെ അഞ്ച് ഭാഗം നമ്മൾ ഷെയ്ഡ് ചെയ്തു ഇനി അടുത്തി ആറിന് എടുക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇതിലെയും എത്ര ഭാഗം ഷെയ്ഡ് ചെയ്യണം അഞ്ച് ഭാഗം നമ്മൾ ഷെയ്ഡ് ചെയ്യണം ഒന്നാം ഭാഗം രണ്ടാം ഭാഗം മൂന്നാം ഭാഗം നാലാം ഭാഗം അഞ്ചാം ഭാഗം ഓക്കെ അപ്പം ഇതാണ് ഷെയ്ഡിങ് ഡ്രോ ദ പിക്ചർ ഗിവൺ ബിലോ ആൻഡ് ഷെയ്ഡ് ഫൈവ് ബൈ സിക്സ് പാൻ അടിയിൽ എത്രയാണ് ആറ് അപ്പം ആറ് ഭാഗങ്ങൾ എടുക്കുക മുകളിൽ എത്രയാണ് അഞ്ച് എത്രയും ഭാഗം ഷെയ്ഡ് ചെയ്യുക ഈ രീതിയിൽ നമുക്ക് ഷെയ്ഡ് ചെയ്യാൻ പറ്റും ഇനി അടുത്തത് റൈറ്റ് ദ ഫ്രാക്ഷൻ ഓഫ് ദ അൺഷെയ്ഡ് പോർഷൻ അൺഷെയ്ഡ് ആയിട്ടുള്ള പോർഷത്തിൻ്റെ ഫ്രാക്ഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മളിവിടെ ആകെ ഒട്ടാകെ എത്ര കള്ളി ഉണ്ടെന്ന് നോക്കാം എത്ര ഉള്ളത് ടോട്ടൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അപ്പോൾ ടോട്ടൽ അടിയിൽ എഴുതണം എപ്പോഴും ടോട്ടൽ എത്രയാണ് പന്ത്രണ്ട് കള്ളിയിൽ എത്ര എണ്ണം ഷെയ്ഡ് ചെയ്തില്ല രണ്ട് കള്ളി ഷെയ്ഡ് ചെയ്തില്ല അപ്പം പന്ത്രണ്ടിൽ രണ്ട് എന്നുള്ളതാണ് അൺഷെയ്ഡ് പോർഷൻ ഓക്കെ അപ്പം ഇതാണ് ആക്ടിവിറ്റി ഫൈബർ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ക്ടിവിറ്റി സിക്സ് ആണ് ഓക്കെ ഇനി ആക്ടിവിറ്റി സിക്സ് ഹൗ മെനി ഹാറ്റ്സ് വേറെ തൊപ്പികളാണ് പ്രവേശ പ്രവേശനോത്സവം ആ പ്രവേശനോത്സവത്തിന് സ്കൂളിലേക്ക് തുടങ്ങുന്ന ആദ്യ വർഷം ഹാറ്റ്സ് ഓഫ് ഡിഫറെൻ്റ് കളേഴ്സ് വെയർ ഗൺ ടു സ്റ്റുഡൻസ് ഫ്രം ക്ലാസ് വൺ ടു ക്ലാസ് ഫോർ പി ജി എൽ പി എസ് അരത്തുക്കരസ് ഓഫ് വൺ ഹാറ്റ് ഡിനോട്ട് ഹൺഡ്രഡ് ഹാറ്റ്സ് അപ്പം പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ടിട്ട് ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ജി എൽ പി എസ് കുട്ടികൾക്ക് പല കളറിലുള്ള തൊപ്പികൾ വിതരണം ചെയ്തു ഇപ്പം ഈ ഒരു ചിത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു തൊപ്പിയല്ല ഈ ഒരു ചിത്രം എന്ന് വെച്ചാൽ എത്രയാണ് നൂറ് തൊപ്പികളായിട്ടാണ് നമ്മൾ കാണുന്നത് ഒരു ചിത്രത്തെ നൂറ് തൊപ്പികളായിട്ട് കാണുക ഇപ്പം കളേഴ്സ് യെല്ലോ യല്ലോയിൽ എത്ര പിക്ചർ പിക്ചറുണ്ട് നോക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എണ്ണം ഏഴ് പിക്ചറുണ്ട് എന്ന് പറഞ്ഞാൽ എത്ര എത്ര തൊപ്പികളാണ് കൊടുക്കുന്നത് എഴുന്നൂറ് എഴുന്നൂറ് തൊപ്പികൾ കൊടുത്തു എന്നാണ് അതിൻ്റെ അർത്ഥം ഓറഞ്ച് അടുത്തതാണ് ഓറഞ്ച് ഓറഞ്ചിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇപ്പം നാനൂറ് തൊപ്പികൾ അവിടെ കൊടുത്തു ബ്ലൂ ഒന്ന് രണ്ട് മൂന്ന് ഇപ്പം എത്രയാണ് മുന്നൂറ് തൊപ്പി ഗ്രീൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് പിക്ചർ ഉണ്ടെങ്കിൽ എൻ്റെ അർത്ഥം അഞ്ഞൂറ് തൊപ്പി എന്നാണ് അപ്പോൾ പിക്ചർ നോക്കിയിട്ട് അതാണെന്ന് ഉണ്ടരുത് ഓരോ പിക്ചറിനും പ്രത്യേക കണക്കുകൾ ഉണ്ടാകും ഇനി അതിൻ്റെ ചോദ്യം നോക്കാം നമുക്ക് ചോദ്യം ആദ്യത്തെ ചോദ്യം ഇതാണ് എന്താണ് വിച്ച് ഹാറ്റ്സ് ആർ ആഡ് ടുഗതർ ടു ഗെറ്റ് ദ നമ്പർ ഓഫ് യെല്ലോ ഹാറ്റ്സ് ഏതൊക്കെ കളറുള്ള തൊപ്പികൾ എണ്ണിയാലാണ് യെല്ലോയുടെ അത്ര എത്തുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് യെല്ലോ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് എഴുന്നൂറാണ് ഏത് രണ്ടെണ്ണം കൂട്ടിയാലാണ് എഴുന്നൂറ് കിട്ടുക ഏത് രണ്ട് കളറുകൾ കൂട്ടിയാൽ നമുക്ക് എഴുന്നൂറ് കിട്ടും ആ നാനൂറും മുന്നൂറും അല്ലേ നാല് മൂന്നും ഏതാണ് അഞ്ച് അഞ്ചും മൂന്നും കൂട്ടിയാൽ എട്ടാണ് അത് പറ്റില്ല അഞ്ചും നാലും കൂട്ടിയാൽ ഒമ്പതാണ് അതും പറ്റില്ല അപ്പം ഏതൊക്കെയാണ് നാനൂറും മുന്നൂറും അതായത് ഓറഞ്ചും ബ്ലൂവും ഇപ്പൊ നമ്മൾ എഴുതേണ്ടത് ഓറഞ്ച് ആൻഡ് ബ്ലൂ ഓറഞ്ചും ബ്ലൂവും കൂടി കൂട്ടിയാൽ നമുക്ക് യെല്ലോയുടെ ഉപ്പുരം കിട്ടും അടുത്തത് ഹൗ മെനി ഗ്രീൻ ഹാറ്റ്സ് ആർ യൂസ്ഡ് ഹൗ മെനി ഗ്രീൻ ഹാറ്റ്സ് ആർ യൂസ്ഡ് പച്ച നിറത്തിലുള്ള എത്ര തൊപ്പികൾ ഉപയോഗിച്ചു യെസ് ഗ്രീൻ ഹാഡ്സ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പിച്ചറാണ് അതായത് അഞ്ഞൂറെണ്ണം ഉപയോഗിച്ചു അടുത്ത ചോദ്യം ഹൗ മച്ച് മോർ ഈസ് ദ നമ്പർ ഓഫ് യെല്ലോ ഹാഡ്സ് ദാൻഡ് ഓറഞ്ച് ഹാറ്റ്സ് യെല്ലോയും ഓറഞ്ചും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് യെല്ലോ എത്രയാണ് യെല്ലോ എഴുന്നൂറാണ് ഓറഞ്ച് നാനൂറാണ് ഇത് തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് എഴുന്നൂറും നാനൂറും കൂടി കുറച്ചാൽ മതി എഴുന്നൂറിന്ന് നാനൂറ് കുറയ്ക്കുക നിന്ന് നാല് കുറച്ചാൽ എത്രയാണ് മൂന്ന് ഇപ്പൊ മുന്നൂറ് അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയാലും മതി ഇവിടെ ഇതാ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇപ്പൊ ഇതും 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 ജോഡിയായി എത്ര പിക്ചറായി ഇനി ബാക്കിയുള്ളത് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പിക്ചർ മൂന്ന് പിക്ചർ എന്ന് വെച്ചാൽ മുന്നൂറ് എന്നാണ് അടുത്തത് ഹൗ മെനി ഹാറ്റ്സ് വെയർ യൂസ്ഡ് ഇൻ ഇൻ ദ റാലി പ്രവേശനോത്സവ റാലിയിൽ എത്ര തൊപ്പികൾ ഉപയോഗിച്ചു എന്നാണ് ടോട്ടൽ ഒട്ടാകെ എഴുന്നൂറ് നാനൂറ് മുന്നൂറ് അഞ്ഞൂറ് ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടുകാൽ മതി പൂജ്യം പൂജ്യം ഏഴും നാലും പതിനൊന്ന് പതിനൊന്നും മൂന്നും പതിനാല് പതിനാലും അഞ്ചും പത്തൊമ്പത് അപ്പം ആയിരത്തി വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആയിരത്തി തൊള്ളായിരം ആഡ്സുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇതാണ് ആക്ടിവിറ്റി സിക്സ് നമുക്ക് ലാസ്റ്റ് ആക്ടിവിറ്റി ആണ് ആക്ടിവിറ്റി സെവൻ ഫ്രാക്ഷൻസ് ബോക്സ് ആണ് ഫില്ലിൻ്റെ ബ്ലാങ്ക്സ് ആണ് മൂന്ന് ബൈ രണ്ട് മൂന്ന് ബൈ രണ്ട് സമം ബൈ ഇരുപത്തിനാല് ഇവിടത്തെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ ബോക്സ് അപ്പോ ഇവിടെ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ രണ്ടിനെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് ഇരുപത്തിനാല് കിട്ടുക എന്ന് നോക്കണം രണ്ടിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ ഇരുപത്തിനാല് ഏതൊരു സംഖ്യയുടെ ഇരട്ടിയാണ് ഇരുപത്തി നാല് അതല്ലെങ്കിൽ ഇരുപത്തിനാലിൻ്റെ പകുതി കണ്ടുപിടിച്ചാൽ മതി ഇരുപത്തിനാലിൻ്റെ പകുതി എത്രയാണ് പന്ത്രണ്ട് അപ്പം പന്ത്രണ്ട് ഇൻറ്റു രണ്ടാണ് ഇരുപത്തി നാലെങ്കിൽ ഇവിടെയും പന്ത്രണ്ട് കൊണ്ട് കുടിച്ചാൽ മതി ഒരേ സംഖ്യ കൊണ്ട് കുണിച്ചാൽ മോഡത്തെയും കിട്ടും മൂന്ന് ഇൻറ്റു പന്ത്രണ്ട് മൂന്ന് പന്ത്രണ്ട് എത്ര വരും മൂ രണ്ട് ആറും ഒരു മൂന്ന് മൂന്നും മുപ്പത്തിയാറും ഓക്കെ ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് മൂന്ന് ബൈ രണ്ട് അത് തന്നെ മൂന്നേ പേര് രണ്ട് തന്നിട്ടുണ്ട് നമുക്ക് പതിനഞ്ചാണ് ഇവിടെ തന്നിരിക്കുന്നത് പതിനഞ്ച് അപ്പൊ താഴത്തെ എത്രയാന്ന് നമ്മൾ കണ്ടുപിടിക്കണം ഈ താഴത്തത് എത്രയാണെന്നാണ് കണ്ടുപിടിക്കണം അപ്പൊ നമ്മൾ നോക്കേണ്ടത് മൂന്നിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ നമുക്ക് പതിനഞ്ച് കിട്ടും നോക്കുക മൂന്നിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ പതിനഞ്ച് കിട്ടും മൂന്നിന്റെ ഗുണപ്പെട്ടി നോക്കുക അഞ്ച് മൂവഞ്ച് പതിനഞ്ച് രണ്ടിനെയും അഞ്ച് കൊണ്ട് ഗുണിച്ചാൽ താഴെ കിട്ടും രണ്ടഞ്ച് പത്ത് നമുക്കിവിടെ കിട്ടി ഇത് മുപ്പത്താറും ഇത് പത്തും ഓക്കെ ഇനി ഇതാണ് ഒന്നര അല്ലേ ഒന്ന് വൺ ബൈ റ്റു വൺ വൺ ബൈ ടുവിനെ നമ്മൾ എന്ത് ചെയ്യണം ഇതിപ്പോൾ ഒരു മിശ്രിത സംഖ്യയാണ് മിക്സഡ് ഫ്രാക്ഷൻ ആണ് ഇതിനെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റിയ മുകളും താഴെ മാത്രമേ അതിനെന്ത് ചെയ്യുക ഇത് തമ്മിൽ ഗുണിച്ച് ഇത് കൂട്ടുക അപ്പോൾ വൺ ടു സാർ അതാണ് ഇവിടെ എഴുതേണ്ടത് ത്രീ ബൈ ടു ഇവിടെ ഓൾറെഡി ഉണ്ട് ത്രീ ബൈ ടു ഇനി ത്രീ ബൈ ടു ഇവിടെ സിക്സ് ആക്കണം ത്രീ ബൈ ടു എന്ന് വെച്ചാൽ ഇവിടെ ത്രീ ബൈ ടുവിനെ ടു സിക്സ് ആയി മാറി ഇപ്പം ടുവിനെ എത്ര കൊണ്ട് കുളിച്ചാൽ സിക്സ് ആവും സാറാണ് സിക്സെങ്കിൽ മോളുള്ള ഇനിയും ത്രീ കൊണ്ട് ഗുണിച്ചാൽ മതി ത്രീ ത്രീ സാർ എത്ര വരും ത്രീ ത്രീ സാർ യെസ് നയൻ അപ്പം നമ്മൾ അതും ഫില്ല് ചെയ്തു ഇത് രണ്ടും നമ്മൾ കണ്ടുപിടിച്ചു ഇനി അടുത്താണ് ത്രീ ബൈ ഫോർ ത്രീ ബൈ ഫോറ് ട്വൽവാണ് അതേപോലെ സെയിമാണ് ഒന്നും നോക്കാനില്ല ഫോറിനെ എത്ര കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ട്വൽവ് കിട്ടും ത്രീ ആണ് അല്ലേ ഫോർ ത്രീ സാർ ട്വൽവ് ആണെങ്കിൽ ഇവിടെയും ത്രീ കൊണ്ട് കുണിച്ച് വെക്കുക ത്രീ ത്രീ സാർ നയൻ നയൻ എഴുതി അല്ലേ ഇനി അത് ത്രീ ബൈ ഫോറിനെ ഫിഫ്റ്റീൻ ആക്കണം ത്രീ ബൈ ഫോറിനെ ഫിഫ്റ്റീൻ ത്രീയെ എത്ര കൊണ്ട് ഗുണിച്ചാൽ ഫിഫ്റ്റീൻ കിട്ടും മൂന്നിനെ എന്തുകൊണ്ട് കുണിക്കുമ്പോഴാണ് പതിനഞ്ചായി മാറുന്നത് അഞ്ച് അപ്പം താഴെ അഞ്ച് തന്നെ കുടിക്കാറ് അതിനാല് ഇരുപത് നമുക്ക് അടിയിൽ ഇരുന്ന് എഴുതും വളരെ സിമ്പിളാണ് ഇനിയുള്ള നോക്കാം വൺ ബൈ റ്റു പ്ലസ് വൺ ബൈ ഫോർ സമം വണ്ണാണ് അവിടെയാണ് നമ്മൾ നോക്കേണ്ടത് വൺ ബൈ ടു പ്ലസ് വൺ ബൈ ഫോർ പ്ലസ് ഏതോ ഒരു സംഖ്യ വരുമ്പോൾ വണ് വരും അപ്പോൾ ഇവിടെ ഏത് സംഖ്യയാണ് വരേണ്ടതെന്ന് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ ഇവിടെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ സിസ്റ്റം ഉപയോഗിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഏ വണ്ണെന്ന് വെച്ച് കഴിഞ്ഞാല് മോളത്തെ സംഖ്യയും താഴ്ത്ത സംഖ്യയും ഒരേപോലെ വന്നാ മതി ഇവിടെ ഇത് കുണിക്കുക ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കുണിച്ച് കഴിഞ്ഞാൽ ഒരു നാല് ഒരു നാല് നാല് ഇനി ഇവിടുന്ന് ഒരു രണ്ട് 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 നാല് ഇങ്ങനെ ഗുണിക്കുക രണ്ട് നാല് എട്ട് അല്ലേ അപ്പോൾ ഇത് നാലും രണ്ടും എത്രയാണ് ആറ് അല്ലേ നാല് പ്ലസ് രണ്ട് ആറ് ആറ് ബൈ എട്ടിനോട് ഏത് സംഖ്യ കൂട്ടിയാലാണ് ഒന്ന് കിട്ടുക എന്നാണ് അപ്പം ഇവിടെ നമുക്ക് കിട്ടേണ്ട എന്താ സംഖ്യ എന്ന് വെച്ചാൽ ഇവിടെ എട്ടല്ലേ എട്ട് ബൈ എട്ടാണ് ഇവിടെ ശരിക്കും നമുക്ക് കിട്ടേണ്ടത് എട്ട് ബൈ എട്ടിനെയാണ് ഒന്ന് പറയുന്നത് എട്ടിനെ എട്ടുകൊണ്ട് ഖരിക്കുകയാണ് എത്ര എട്ട് പോവും ഒരു തവണ അല്ലേ ഒരെട്ട് എട്ട് അതാണ് നമ്മുടെ ഉത്തരം ഒന്ന് അപ്പോൾ ഇവിടെ അടിയിൽ എട്ട് വന്നുകൊണ്ടാണ് എട്ടേ ബൈ എട്ട് പറയുന്നത് അപ്പം ഇവിടെ നമുക്ക് ആറേ ബൈ എട്ട് കിട്ടി അപ്പം ഇതിനോട് എത്ര കൂട്ടിയാലായിരിക്കും എട്ടേ ബൈ എട്ട് കിട്ടുക ആറിനോട് എത്ര കൂട്ടിയാലും എട്ട് വരിക ആറിനോട് എത്ര കൂട്ടിയാലാണ് എട്ട് വരിക ആറു ഒന്നും ഏഴ് രണ്ട് അല്ലേ ഏഴ് എട്ട് ആ രണ്ടേ ബൈ അടിയിലുള്ളത് സെയിം എഴുതുക കൂട്ടുമ്പോൾ എപ്പോഴും അടിയിലുള്ള സെയിം എഴുതുക അപ്പം ഇതിന്റെ ഉത്തരം ആറ് ബൈ എട്ടാണ് നമുക്ക് കിട്ടേണ്ടത് എട്ട് ബൈ എട്ടാണ് അപ്പം ആറിനോട് എത്ര കൂട്ടിയാലും എട്ട് കിട്ടും ആറ് പ്ലസ് രണ്ട് ആറും രണ്ടും എത്രയാണ് എട്ട് 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 ബൈ എട്ട് വന്ന് അപ്പം നമുക്ക് കിട്ടിയ ഉത്തരം രണ്ട് ബൈ എട്ട് ഇനി രണ്ട് ബൈ എട്ട് ആയതിനെ ഇതൊരു ശരിയായ ഉത്തരമാണ് ഇത് രണ്ട് ഇരട്ട ഇരട്ടസംഖ്യയാണ് ഇതിനെ നമുക്ക് ഇനി ചെറുതാക്കി എഴുതാൻ പറ്റും രണ്ടിനെയും പകുതി എടുത്തെഴുതിയാലും ഉത്തരം ശരിയാണ് രണ്ട് രണ്ടിന്റെ പരിധി എത്രയാണ് ഒന്ന് എട്ടിന്റെ പരിധി എത്രയാണ് നാല് ഈ ഉത്തരവും ആണ് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ചെറുതാക്കി എഴുതണമെന്നാണ് ശരിക്കും ഉള്ളത് അപ്പൊ രണ്ട് ബൈ എട്ട് എന്ന് എഴുതിയാൽ ശരിയാണ് അതിന് ഏറ്റവും പ്രോപ്പറായ ആൻസർ എന്ന് വെച്ചാൽ അതിനെ നമുക്ക് ചുരുക്കി ലഘൂകരിച്ച് എഴുതാൻ പറ്റുമെങ്കിൽ ആ രീതിയിൽ എഴുതണം അപ്പം ഒന്ന് ബൈ നാല് എന്ന് നമുക്ക് എഴുതാം ഇവിടെ എഴുതേണ്ടത് നമുക്ക് ഒന്ന് ബൈ നാല് എന്ന് എഴുതിയാലും മതി ഒന്ന് ആ രീതിയിൽ മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അരയാണ് ഇത് കാലാണ് അരയും കാലും കൂടി ചേർന്നാൽ മുക്കാല് പിന്നെ ഒരു കാലും കൂടി ചേർന്നാൽ എന്താവും ഉള്ളാവും അല്ലേ കാലും കാലും അരയായും അര അരയും ഒന്നാവും അങ്ങനെയും നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം ആ ഒരു ഇതാണ് ഉദ്ദേശിച്ചത് നമ്മൾ ഈ രീതി ചെയ്യുന്നതിനേക്കാൾ അവർ ഉദ്ദേശിച്ചതാണ് ഓക്കെ ഇനി ഇവിടെ ഇതാ ഒരയുണ്ട് ഒരു കാലുണ്ട് മുക്കാലായി പിന്നെ രണ്ടിലൊന്നാണ് തന്നിരിക്കുന്നത് ഇവിടെ എത്ര വരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇതിനെ നമുക്ക് കുറച്ച് ചിന്തിച്ചു ചെയ്യുകയാണെങ്കിൽ അരയും കാലും കൂടി ചേർന്ന് എത്രയാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക മുക്കാല് മുക്കാലിനെ നമ്മൾ എങ്ങനെ എഴുതും മൂന്ന് ബൈ നാല് അല്ലേ ഇതാണ് മുക്കാൽ നാലിൽ മൂന്ന് ഭാഗമാണ് മുക്കാൽ അത് ഇത് രണ്ടിൽ ചേർന്ന പ്ലസ് ഒന്ന് ബൈ എട്ട് എന്ന് പറയുന്നുണ്ട് നമുക്കിവിടെ ഒന്നാകണം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വീണ ഗുണിക്കാം ഇങ്ങോട്ട് മൂവെട്ട് ഇരുപത്തി നാല് പിന്നെ ഒരു നാല് നാല് ബൈ നാലെട്ട് മുപ്പത്തി രണ്ട് ഇനി ഇരുപത്തിനാലും നാലും കൂടി കൂട്ടിയാല് ഇരുപത്തി എട്ട് ബൈ മുപ്പത്തി രണ്ട് വരും അപ്പം നമുക്കിവിടെ മുപ്പത്തിരണ്ട് ബൈ മുപ്പത്തിരണ്ടാണ് ഒന്നു വരിക ഇവിടെ ഒന്നല്ലേ വരേണ്ടത് നമുക്ക് ഇനി മുപ്പത്തിരണ്ട് ബൈ മുപ്പത്തിരണ്ട് ഒന്നാണ് ഇനി ഇതിനെ ചെയ്ത് ചെറുതാക്കാൻ പറ്റും നമുക്ക് പിന്നെ ചെയ്യാം ഇപ്പൊ ഇരുപത്തെട്ടിനോട് കൂടി എത്ര കൂട്ടിയാലാണ് മുപ്പത്തി രണ്ട് കിട്ടുക നോക്കുക ഇരുപത്തെട്ടിനോട് കൂടി എത്ര കൂട്ടിയാൽ മുപ്പത്തിരണ്ട് കിട്ടും ഇരുപത്തിരണ്ടിനോട് ഇരുപത്തി ഒമ്പത് മുപ്പത്തിനാല് അല്ലേ നാല് ബൈ മുപ്പത്തിരണ്ടാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് നാല് ബൈ മുപ്പത്തിരണ്ട് അപ്പൊ നാല് ബൈ മുപ്പത്തി രണ്ട് നമുക്ക് വീണ്ടും ചെറുതാക്കി എഴുതാം ഇത് രണ്ട് ഇരട്ട സംഖ്യ ആയതുകൊണ്ട് ചെറുതാക്കാം നാലിന്റെ പകുതി എത്രയാണ് രണ്ട് മുപ്പത്തിരണ്ടിൻ്റെ പകുതി എത്രയാണ് മുപ്പത്തിരണ്ടിൻ്റെ പകുതി പതിനാറാണ് പതിനാറ് ഇത് രണ്ട് വീണ്ടും ഇരട്ടസംഖ്യ കിട്ടിയോണ്ട് വീണ്ടും നമുക്ക് ചെറുതാക്കാം വീണ്ടും അതിൻ്റെ പകുതി എടുത്തെഴുതിയാ മതി രണ്ടിൻ്റെ പകുതി രണ്ടിൻ്റെ പകുതി ഒന്ന് പതിനാറിൻ്റെ പകുതി എട്ട് അല്ലേ പതിനാറിന്റെ പകുതി എട്ട് ഒന്ന് ബൈ എട്ട് അപ്പം അതിൻ്റെ ഉത്തരം വെച്ചാൽ ഒന്ന് ബൈ എട്ട് കാണും അപ്പം അരയും മുക്കാലും പിന്നെ ഒന്ന് എട്ടിലൊന്നും എട്ടിലൊന്നും കൂടി ചേർന്നാൽ ഒന്നായി കിട്ടും ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു ആക്ടിവിറ്റി സെവൻ പൂർത്തീകരിക്കുന്നത് കുറച്ച് ചിന്തിക്കേണ്ടതാണ് ഈ ഡിയും ഇയും